കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് വീഡിയോ ഇട്ടത് നമ്മുടെ കർക്കിടക മാസം മലയാളിയെ സംബന്ധിച്ചോളം, മലയാളി എന്നല്ല ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഒരു നോയമ്പിൻ്റെ മാസമാണ്. രാമായണ മാസം ആരംഭിക്കുകയാണ്. ഹിന്ദുമതപ്രകാരം രാമായണ മാസം പൊതുവെ ചികിത്സയുടെ മാസമാണ്. കർക്കിടകത്തിൽ എല്ലാവരും സുഖചികിത്സയൊക്കെ നടത്താറുണ്ട്. കർക്കിടക കഞ്ഞി കുടിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താറുണ്ട്. ഒരു മാസം പൊതുവെ നൊയമ്പിൻ്റെ ഒരു കാലമായിട്ടാണ് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം. അപ്പോൾ എല്ലാ വീടുകളിലും രാമായണം വായിക്കും, ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ നടത്തും. പിന്നെ നമ്മൾ നമ്മുടെ പ്രതുക്കന്മാരെയൊക്കെ സ്മരിക്കുന്ന ദിവസങ്ങളൊക്കെ കർക്കിടകത്തിലാണ് വരുന്നത്. പൊതുവേ കർക്കിടകം പഞ്ചുമാസമാണ്. കർക്കിടകത്തിൽ പണ്ടേ കാലങ്ങളിൽ ഒരുപാട് പേര് അസുഖങ്ങൾ മൂർച്ഛിക്കുന്നവരൊക്കെ, കുറേ ആൾക്കാർ വയസ്സായവരൊക്കെ മരിക്കുന്ന ഒരു മാസമാണ്. കാലാവസ്ഥ ചേഞ്ചസ് ഉള്ളൊരു മാസമാണ്. ഞങ്ങൾ ചിങ്ങത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു പഞ്ചുമാസമാണ്. അങ്ങനെ കർക്കിടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്രകാരം കർക്കിടക രാശിക്ക് അധിപൻ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്നാണ് നമ്മൾ വേലിയേറ്റം, വേലിയിറക്കം, പിന്നെ വന്നിട്ട് വെള്ളങ്ങളുമായിട്ട് ബന്ധം വരുന്നത് ചന്ദ്രനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ചന്ദ്രൻ്റെ കർക്കിടക മാസത്തിലാണ് പ്രളയം പോലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ചിങ്ങം പറഞ്ഞപ്പോൾ പ്രളയം മാറി, അത് ഞാൻ വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ചിങ്ങമാസത്തോടുകൂടി കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോഴും മഹാപ്രളയം വന്നപ്പോഴത്തേക്കും ഞാൻ അത് പറഞ്ഞായിരുന്നു. 2018 ഇന്ന സമയം പ്രളയം മാറും. നിരവധി പേര് എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും അവർ എന്നെ വിളിക്കും. എന്നെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ പറയുന്നത് വളരെ വിശ്വാസമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളതും ഈ പ്രളയം വരുമോ എന്ന് നിരവധി പേര് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുത്തു. ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, ചന്ദ്രനാണ് ഭൂമിയിൽ കൂടുതൽ കാര്യങ്ങൾ ചന്ദ്രനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂര്യനും ചന്ദ്രനും ഭൂമിയും, പിന്നെ വന്നിട്ട് ഗുരുവും ബുധനും കുജനും, ഇതെത്രയും കൂടെ ചേർത്ത് വച്ചിട്ട് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് നോക്കാൻ പറ്റും. അതിപ്പോൾ ജ്യോതിഷശാസ്ത്രത്തിൽ അങ്ങനെ ഒരു തിയറി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. ജ്യോതിഷത്തിൽ എന്ത് നോക്കിയാലും ഒരു പ്രമാണം അനുസരിച്ച് തന്നെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വരും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പഞ്ചുമാസമാണ്. അപ്പം ഒരുപാട് കാലാവസ്ഥ ചേഞ്ചസ് ഉള്ളത്, മനുഷ്യർക്ക് ഒരുപാട് രോഗം വരുന്നത്, ഈ കർക്കിടകത്തിലാണ് ഒരുപാട് പേര് വയസ്സായിരിക്കുന്നവരൊക്കെ മരണപ്പെട്ടു പോകുന്നത്. അപ്പം അങ്ങനെ കർക്കിടകം കണക്കെടുപ്പിൻ്റെ മാസമെന്ന് അറിയപ്പെടും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു പഞ്ചുമാസം ചന്ദ്രനാണ്, ചന്ദ്രൻ തണുപ്പാണ്, തണുപ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ വരാം, രോഗങ്ങൾ ഒരുപാട് വരാം. പോരാത്തോണ്ട് കാലാവസ്ഥയുടെ ഈ വ്യതിയാനം ഉണ്ടാവാം, വലിയ മഴകളുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ട് ഞാനൊക്കെ ഒരു പ്രവചനം ഞാൻ പറയും. ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 80% കാര്യങ്ങൾ ജ്യോതിഷത്തിലൂടെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അപ്രകാരമാണ് ഞാൻ ജോയിയുടെ മരണം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ശരിക്കും ഒരു അന്നൊരു 12:30 ആയപ്പോഴാണ് ജോയി മരിച്ചത്. ജോയി അങ്ങനെ ഒരു നീന്തി കയറാൻ പറ്റാതെ ചെളിയിൽ പൊന്തിപ്പോയിട്ട് ജോയി അവിടെ ഇരുന്ന് മരണപ്പെട്ടു. എന്നാലും ഒരു 12:30 ഇടയ്ക്കുള്ള സമയത്തിലാണ് ആ മരണം സംഭവിച്ചതായിട്ട് മനസ്സിലാക്കിയത്. പക്ഷേ എങ്കിലും ഞാൻ പുറം ലോകത്ത് അത് പറഞ്ഞില്ല, അത് പറയാൻ പാടില്ല. അത് ജ്യോതിഷത്തിൻ്റെ ഒരു എത്തിക്സാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും കുടുംബവും ഒക്കെ ഉള്ളതാണ്. അമ്മ ആ മകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞേ പറ്റുള്ളൂ, അതിനകത്ത് വിഷയമൊന്നുമില്ല. സംഭവിച്ചത് സത്യമാണെങ്കിൽ നമുക്കത് പറയാം, ഉറപ്പുണ്ടെങ്കിൽ അത് പറയാം. ഇന്ന് ജ്യോതിഷശാസ്ത്രം മുഖാന്തരമേ ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ദിവസം വിട്ടു. വിട്ടതിന് ശേഷം പിറ്റേ ദിവസം എന്തായാലും സത്യം അറിയിച്ചേ പറ്റൂ. പിന്നെ എന്നെ വിളിച്ചവരടുത്തെല്ലാം, എന്നെ ഒരു 11 മണിക്ക് എന്നെ വിളിച്ച ആൾക്കാരുണ്ട്, അവരടുത്തെല്ലാം ഞാനത് പറഞ്ഞിട്ടുണ്ട്.
പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇടാൻ തയ്യാറായിട്ടില്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, സാറ് ആ സത്യം പറയണം, ഇന്നല്ലെങ്കിൽ നാളെ ലോകം അതറിയണം. അവരുടെ വീട്ടുകാരായാലും പ്രതീക്ഷയോടെ കൈയിരിക്കുമ്പോൾ അവരതറിയണം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അന്നേ ദിവസം യാത്രയിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ യാത്രയുടെ ഒരു ഭാഗമായിട്ട് ഇതിനു വേണ്ടി ഞാൻ വീഡിയോ ഇട്ടു. സ്വാഭാവികമായിട്ട് ജോയി ഒരു 12:00 to 12:30 ഇടയ്ക്കാണ് ആത്മാവ് വിട്ടുപോയത്. ചെളിയിൽ പൊന്തിയിട്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് സംഭവിച്ചത്. അതിനകത്തൊരു വിഷയമില്ല. ജോയി നല്ലൊരു നീന്തൽ താരവും മുങ്ങൽ വിദഗ്ധനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജോയിയെ സംബന്ധിച്ചോളം ആ മരണം സംഭവിച്ചത് ഒരു ഓക്സിജൻ്റെ അളവോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മൊത്തത്തിൽ ആ ഒരു പൂന്തി പോയി കഴിഞ്ഞാൽ നമ്മൾ ആത്മധൈര്യം നഷ്ടപ്പെടും. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം കുടിച്ച് തന്നെ മരിച്ചു പോകും. അപ്പോൾ അത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാം. പക്ഷെ ഞാൻ അന്നേ ദിവസം ആ വീഡിയോ ഇട്ടില്ല. നമുക്കൊരു എത്തിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി കുറേമാരെ വായിരിക്കണം കേൾക്കേണ്ടി വരും, പഴി ചാരേണ്ടി പഴിയൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ നമുക്കത് വിഷയമില്ല. പക്ഷേ എന്നെ പിറ്റേ ദിവസം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഉറപ്പിച്ച് തന്നെ പറഞ്ഞു ജോയി മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ അന്നേ ദിവസം ജോയിയെ കാണാത്ത അരമണിക്കൂറായപ്പം തന്നെ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കളും കസ്റ്റമേഴ്സും ഒക്കെ മെസ്സേജ് അയച്ചു. പക്ഷെ അവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു ജോയി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്, പ്രശ്നം വയ്ക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതൊക്കെ രാജകീയ ഭരണകാലത്തൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും നമ്മൾ ഈ ടണൽ ഒക്കെ നിർമ്മിച്ചത്. ഈ ടണലൊക്കെ അന്നത്തെ കാലത്ത് അവർ നിർമ്മിക്കുമ്പോൾ ഇതിന് ഒരുപാട് പോക്കറ്റ് വഴികൾ കാണും, അല്ലെങ്കിൽ ടണൽ പോലത്തുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കൂബി ടീം ഇറങ്ങിയതിന് ശേഷം അവർ പറഞ്ഞു ഒരുപാട് വഴികൾ ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലും പവർ ഹൗസ് റോഡ് വഴി നമ്മൾ ആ വെള്ളം ഫ്ലഷ് ചെയ്തതിന് ശേഷം തന്നെയാണ് ആ ചെളി കലങ്ങി ജോയി അവിടെ നിന്ന് മാറിയത്. അപ്പം ഞാൻ 24 hours അത് പറഞ്ഞത്. 48 hours ആയപ്പോഴാണ് ബോഡി പൊങ്ങിയത്. 48 hours 1 hour മുമ്പേ അങ്ങോട്ടാണ് ബോഡി ഇന്ന സ്ഥലത്ത് കാണപ്പെട്ടത്. പക്ഷെ ഒരു കാരണവശാലും ജോയിയുടേത് പവർ ഹൗസ് റോഡ് വഴി അത്ര വരാനുള്ള ഒരു ചാൻസ് ഇല്ല. അത് നമ്മുടെ ആൾക്കാർ ടെക്നിക്കലായിട്ടുള്ളവർ അത് പഠിക്കണം, ഈ ടണലിനെ കുറിച്ച് പഠിക്കണം. അത് എപ്പോഴും അത് നിർമ്മിക്കുമ്പോൾ നേരായ സൈഡിലൂടെ ഒതുങ്ങാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സൈഡിലൊക്കെ അതിൻ്റെ ടണൽ കുഴലുകൾ വലിയ കുഴലുകൾ പോലെയൊക്കെ വെച്ച് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഇവിടെ തടസ്സം വന്നാൽ സൈഡിലൂടെ പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഒരു കാരണവശാലും ഈ ഇത്രയും പവർ ഹൗസിൻ്റെ അതുവഴി ഈ ഡെഡ് ബോഡി ഒഴുകി വരാനുള്ള ചാൻസ് ഇല്ല. അത്രത്തോളം മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുകയാണ്. പഴവങ്ങാടി വഴി വരണമെങ്കിൽ ആ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ അവിടം വഴി പവർ ഹൗസ് റോഡി പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ അവിടം വഴി കയറി വരണം. ഗണപതി കോവിലിൻ്റെ ആ ഭാഗത്തിലൂടെ കയറിറങ്ങി അവിടെ എല്ലാം ജനവാസമുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു ഡെഡ് ബോഡി അടിയിൽ കൂടെ പോവില്ല, പൊങ്ങിയേ പോവുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു രീതിയും കൂടെ ഉണ്ട്. ഇത്രയും ദൂരം 1 kilometer ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഈ ജോയിയുടെ മൃതദേഹം ഒരു പക്ഷേ അവിടെ നിന്ന് ഒരു 10, 20, 30 or 50 meters വന്നിട്ട് ഏതോ ഒരു പോക്കറ്റ് വഴിയിലൂടെ അല്ലെങ്കിൽ കൈവഴിയിലൂടെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങൾ കാണും. നമ്മുടെ ഫയർ ഫോഴ്സുകാർ അത് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ആയിരിക്കും ഇവർ അത് ഏതോ ഒരു സൈഡ് പോക്കറ്റ് വഴി കാണും. ഇതിന് വെള്ളം ഒഴുകിപ്പോവാൻ ചില അറകൾ കാണുമായിരിക്കും. ആ ടണലിലൂടെയാണ് ഡെഡ് ബോഡി ഈ നമ്മുടെ ചിത്രാ ഹോമിൻ്റെ അവിടെ ഉള്ള ഭാഗത്താണ് വന്നത്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് അവിടെ നമ്മൾ പരിശോധിക്കണം. വേറെ ഏതെങ്കിലും കൈവഴികളുണ്ടോ എന്നുള്ളത് അത് ഇനിയെങ്കിലും ഗവൺമെൻറ് അതിൽ ഇടപെട്ട് അതിൻ്റെ സ്കെച്ച് തയ്യാറാക്കണം. ഇതിൻ്റെ മാതൃക എങ്ങനെയാണെന്ന് ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2, 3, 4, 5 കഴിഞ്ഞ് പവർ ഹൗസിൽ വന്ന് അവിടെ നിന്ന് പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ സൈഡ് വഴി അത്ര ചവർ മൂടി കിടക്കുന്നിടത്ത് എങ്ങനെ ഇത് ഒഴുകുന്നത്? നമ്മളതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അടിയൊഴുക്കുണ്ടെങ്കിലും അങ്ങനെ പറ്റില്ല. എങ്കിൽ ആ അടിയുടെ മുകളിൽ ചവർ ഡമ്പായിരിക്കുമ്പോൾ അടിയിലേ ശവം കാണുകയുള്ളു, മുകളിൽ പൊങ്ങത്തില്ല. അപ്പോൾ ഏതോ പോക്കറ്റ് വഴികൾ കാണും അല്ലെങ്കിൽ ടണലുകൾ കാണും. പണ്ടുള്ളവർ ബുദ്ധിപൂർവ്വമായിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. സ്ട്രൈറ്റായിട്ട് പോണ വഴിയിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സൈഡിലൂടെ വെള്ളം പോകത്തക്ക രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതിൻ്റെ ഒരു സൂചന ഫയർഫോഴ്സുകാർ കണ്ടി തന്നിട്ടുണ്ട്. ഈ വെള്ളം സ്ട്രൈറ്റായിട്ടല്ല പോകണം. അങ്ങനെ 2 lakh liters വെള്ളം അതിനകത്ത് പമ്പ് ചെയ്തു. ഫ്ലഷ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ ചെളിയിൽ നിന്നും
ജോയി പൊങ്ങിയത്, ജോയി ചെളിക്കകത്ത് പൂന്തിപ്പോയി. ഇതൊക്കെ തന്നെയാണ് ജ്യോതിഷം വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജ്യോതിഷം ഇതൊന്നും ഉൾക്കാഴ്ച കൊണ്ടാണ് കാണുന്നത്, സ്വാഭാവികമായിട്ട് അവിടെ പോയി കണ്ട് മനസ്സിലായില്ല. പിന്നെ ഈ സ്ഥലവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിൽ ഇത്രയും ചവറ് കിടക്കുന്ന ഓരോരുത്തർക്കും അത് കാണാം. പല സമയം പല ക്യാമറാമാൻമാരെ അവിടെ പോയിട്ടുണ്ട്. അഥവാ അന്നേ ദിവസമാണ് ആ ബോഡി അവിടെ നിന്ന് ഫ്ലഷ് ചെയ്യുന്ന മുമ്പെയാണ് വിട്ടുപോയെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവർ കാണണം. ക്യാമറാമാൻമാരെ അതുവഴി ഒഴുകി നടന്നാൽ കാണണം. പലരും അവിടെ ഉണ്ട്, പലരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. നാട്ടുകാർ അതുവഴിയല്ല ഇത് പോയിട്ടുള്ളത് എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. ഇതിൻ്റെ സ്കെച്ച് മനസ്സിലാക്കണം, അല്ലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പത്രക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കണം, അല്ലെ ഹിസ്റ്ററി പഠിക്കുന്ന ചരിത്രകാരന്മാർ ഇതെങ്ങനെയാണ് നിർമ്മിച്ചത്, ഇതിന് ഏതെല്ലാം വഴികളുണ്ട്, ഇതിൽ എവിടെയൊക്കെ തുരങ്കങ്ങൾ പോലുള്ള പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു ആപത്ത് വരുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് അതിന് വേണ്ട ഒരു ഇത് നടത്തണം എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ അത് വലിയ ഒരു നിർമ്മിതിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചിത്രാഹോമിൻ്റെ അവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വഴി വരുന്നതിൽ ഇവിടെ അവിടെ എത്തില്ല. അവിടെ എല്ലാം ജന അങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേരവിടെ ശ്രദ്ധിച്ച് അങ്ങനെയാണെങ്കിൽ പകുതി വെച്ച് തന്നെ ഈ ബോഡി കാണേണ്ടതാണ്. ബോഡി അണ്ടർഗ്രൗണ്ടിലൂടെയാണ്, ഏതോ ടണലിലൂടെയാണ്, കൈവഴികളിലൂടെയാണ് മൂവ് ചെയ്തത്, അത് ഉറപ്പാണ്. പിന്നെ കുറവന്മാരുണ്ട്, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത കുറവന്മാർ, എന്നെ കുറ്റം പറയുന്ന കുറവന്മാരുണ്ട്. അവന്മാർക്ക് ഇത് അറിഞ്ഞൂടല്ലോ, ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവൻ പരന്നതാണ് എന്ന് പറഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മൾ അത് മനസ്സിലാക്കുന്നു, നമ്മൾ ഈ ശാസ്ത്രം വെച്ചിട്ട് അത് മനസ്സിലാക്കുന്നു. ഇപ്പം ഈ എന്താ പൊട്ട കണ്ണ ആനയെ കണ്ടതുപോലെ ചിലവന്മാർക്ക് അത് അറിഞ്ഞൂടാം. ജോയി മരിച്ചില്ലെങ്കിൽ, കമൻസ് എഴുതിയതാണ്, ജോയി മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ജോയി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരുപാടുമാർ കമൻസ് എഴുതി. പക്ഷേ കലിക ജ്യോതിഷനാണ് ഒരു ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിലൊരുപാട് പേരെന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഉച്ചയ്ക്ക് തന്നെ പറയാമായിരുന്നു, അന്ന് ജോയിയെ കാണാതായ സമയം 12:30 ശേഷം തന്നെ പറയാമായിരുന്നു. ഞാനത് പലർക്കും പേഴ്സണലായിട്ട് പറഞ്ഞു, അതൊരു വീഡിയോ ആയിട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് അത് ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ അത് അറിഞ്ഞ പറഞ്ഞവർക്കത് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ 3-ാം പക്കം പൊങ്ങും എന്നുള്ളതും റെയിൽവേയുടെ ഒരു SI-യിലെടുത്ത് ഫോഴ്സ് പോലീസിലെ ഒരു SI-ൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് അവർക്ക് പറയും, പക്ഷെ വീഡിയോ ഇടുന്നത് അത് പൊതുവേ സ്പ്രെഡാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് മറ്റു വീട്ടുകാർക്ക് ആ ഒരു പ്രതീക്ഷ വിഷമം വരും ആർക്കായാലും. അപ്പോൾ അത് കാരണമാണ് അന്ന് തന്നെ പറയാത്തത്. ലോകത്തോട് ആദ്യം തന്നെ ജോയി ജീവിച്ചിരിപ്പില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഈ ലോകത്ത് ജ്യോതിഷം എന്നുള്ളൊരു ശാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് കലിക ജ്യോതിഷം തന്നെ. ലോകത്തുനിന്ന് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷം തന്നെയാണ്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ട് ഇത് പറയും, അത് ഞാൻ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം. ഇതിൻ്റെ കൈവഴികൾ എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ടണലുകളുണ്ടോ, അല്ലെങ്കിൽ ഈ കനാലുമായിട്ട് ബന്ധിച്ച സൈഡിൽ ഉള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോകുന്നതിനെക്കുറിച്ച് നമുക്കറിയാവും. സൈഡുകളിലെല്ലാം ചിലപ്പോൾ വെള്ളം ഒഴുകുന്ന ഇത് കാണും, അവിടെ വെള്ളത്തിന് ഒഴുക്കം കിട്ടും, അത് ചെന്ന് ചില സ്ഥലങ്ങളിൽ ചെന്നപ്പെടും. അപ്പോൾ അവിടെ നിന്ന് അവിടേക്ക് പൊത്ത് വരാം. അല്ലാതെ ഈ ഇതനുസരിച്ച് എൻ്റെ ഇതനുസരിച്ച് ജോയി ഇപ്പം ഇത്രയും ദൂരം ഈ ഒരു ചവറിട്ടയ്ക്കുന്ന ഈ പറഞ്ഞ വഴിയിലൂടെ എന്തായാലും വരാൻ പോകുന്നില്ല. ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെ ഉള്ള ഇതിൽ വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലെങ്കിലും തടഞ്ഞിരിക്കും ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താരപ്പുറമ്പിലോട്ട്. ഇതിൻ്റെ ഞാൻ നമുക്കറിയാം ഇതിൻ്റെ വഴി. അപ്പോൾ അവിടെ നിന്നും ഇത്ര ദൂരം അതുവഴി അല്ല വന്നത്, ഇതിനെവിടെയോ ഷോർട്ട് കട്ടുണ്ട്, ആ ഷോർട്ട് കട്ടിലൂടെ ആണ് ഇവിടെ വരിക. എങ്കിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ, അല്ലാതെ വരാൻ പറ്റില്ല. ഇത് ഫ്ലഷ് ചെയ്തതിന് ശേഷം തന്നെ 2 ലക്ഷം ലിറ്റർ വെള്ളം ഫ്ലഷ് ചെയ്തതിന് ശേഷം തന്നെയാണ് സൈഡിലുള്ള പോക്കറ്റ് വഴികളിലൂടെ വെള്ളം നല്ലവണ്ണം ഒഴുകി അവിടെ ചവറ് കുറവായിരിക്കാം. ഒരുപക്ഷെ പണ്ടുള്ള ആർക്കിടെക്ടുമാർ അല്ലെങ്കിൽ പണ്ടുള്ള എഞ്ചിനീയർമാർ അത് മനസ്സിൽ കണ്ടു കാണും, ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഇങ്ങനെ ഒരു ഇത് വരില്ല. സ്ട്രെയിറ്റിലുള്ള ഇത് റെയിൽവേയുടെ ഇതുവഴിയാണ് പോകുന്നത്, അവിടെ ഇനി അടയവെല്ലാം ചെയ്താൽ സൈഡിലൂടെ ഉള്ള ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ചേരത്തക്ക രീതിയിലൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്തത്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ഡാമും ഒക്കെ പണ്ടുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ചെയ്തതാണ്. ഇപ്പോൾ അവർക്ക് അത്ര ഐഡിയ ഇല്ല. പ്രാചീന കാലത്ത് നിർമ്മിച്ച റോഡുകളും പൈപ്പ് ലൈനും ഒക്കെ രാജാവിൻ്റെ കാലത്തിട്ടത് ഇപ്പോൾ സ്ട്രോങ് ആണ്. ഈ കാലത്തിടുന്ന പൈപ്പ് ലൈനുകളൊക്കെ പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈഞ്ചക്കലൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഈഞ്ചക്കലൊക്കെ നല്ല ഫോഴ്സിലാണ് വെള്ളം കിട്ടുന്നത്. പഴയ ലൈനുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നതായിട്ടുണ്ട്.
പഴയ സാധനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാത്തിലും മായം ചേർത്ത് ധനത്തിന് വേണ്ടിയൊക്കെ ചെയ്യുക. അന്ന് അങ്ങനെയൊന്നുമില്ല ആൾക്കാർ. രാജഭരണകാലത്ത് രാജഭരണം പേടിയാണ്. ജനാധിപത്യം വന്നതിന് ശേഷം ആൾക്കാർ ഇതുപോലെ ഉള്ള രീതിയായി. ഇപ്പോൾ ഭയമില്ലാത്തൊരു കാലം വന്നപ്പോൾ പിന്നെ സിമൻറ്റിന് വരെ ഇന്നാൾ കമ്പിക്ക് വരെ പട്ടിയിലൊക്കെ അടിച്ച് ചേർത്ത് ഇടണുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്നും പാടില്ല. പണ്ടത്തത് ഉരുക്കു പോലത്തെ സാധനം തന്നെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. തടികൾ പോലും അത്രത്തോളം ശക്തമുള്ള തടികളാണ്. തൂക്കുപാലങ്ങളൊക്കെ എന്ത് ശക്തമായിട്ടാണ് ഇരിക്കുന്നത്. പഴയ സാധനം നല്ല ഉരുപ്പടി തന്നെയാണ്. അന്ന് മായം കുറവാണ്. ഇന്ന് എല്ലാം മായത്തിൻ്റെ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് കലീക ജ്യോതിഷൻ ഒരു സ്റ്റഡി നടത്തും. പോയി കണ്ട് ഇറങ്ങിച്ചെന്ന് നോക്കിയല്ല, ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അത് തന്നെ ജ്യോതിഷത്തിലൂടെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ശക്തി. പിന്നെ ഞാൻ 20-ാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും. 20-ാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും. പിന്നെ 27-ാം തീയതി കോഴിക്കോട് താമരശ്ശേരി. പിന്നെ 30-ാം തീയതി എറണാകുളം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോകത്തുള്ള സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ. അപ്പം ഹിന്ദു സഹോദരങ്ങൾക്ക് കർക്കിടക ദിവസം, ഇന്ന് കർക്കിടക 1-ാണ്. അപ്പം നല്ല രീതിയിൽ ആരോഗ്യമെല്ലാം സംരക്ഷിച്ച് എല്ലാ പേരും ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ ഇതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ 11 മാസം ജോലി ചെയ്താലും 1 മാസം നിങ്ങൾ റെസ്റ്റ് ചെയ്യണം. അത് ആവശ്യമാണ്. അപ്പം നല്ല കർക്കിടക ചികിത്സയൊക്കെ നടത്തി എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കണം.